Hi friends and viewers, ellarkkum Angel Health Academy-ilekku orikkal koodi haarthamaya swagatham. Innoru special video aayittanu njan varunnathu. Oru single asana aanu, halasana allengil plow pose ennu parayum. Ottiri benefits undu. Adile ettavum nalla benefit ennu parayunnathu nammalde kodha wire allengil side lottu ayanju thoongi kidakkunna wire korakkan ettavum uttamam. നമുക്കെന്നറിയാം, നമ്മൾ ഈ കാണപ്പെടുന്ന അസുഖങ്ങളിലേക്ക് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് എല്ലാം റിലേറ്റഡ് ടു എന്താണ്, ഫാറ്റ് അക്യുമുലേഷൻ ആണ്. അധികമുള്ള കൊഴുപ്പ് ശരീരത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. എവിടെയാണ് ഇത് സംഭരിച്ചു വെച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഇത് സംഭരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ അടിവയറിലാണ്. ആ കൊഴുപ്പാണ് നമ്മളുടെ ശരീരത്തിന്റെ വയറിന്റെ രണ്ട് സൈഡിലേക്കും അതുപോലെ മുന്നിലോട്ടും കൊടവയറായും തൂങ്ങിക്കിടക്കുന്നത്. അപ്പം ആ ഫാറ്റ് അക്യുമുലേഷൻ കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല യോഗാസനം ഇത് തന്നെയാണ്, ഹലാസനം തന്നെയാണ്, അല്ലെങ്കിൽ പ്ലോ പോസ് തന്നെയാണ്. ഹല എന്ന് പറഞ്ഞാൽ കലപ്പ എന്നാണ് അർത്ഥം. ഇന്ത്യൻ അഗ്രികൾച്ചറിൽ ഉപയോഗിക്കുന്ന കലപ്പ തന്നെയാണ്. നമ്മുടെ പാടത്ത് അല്ലെങ്കിൽ ഫീൽഡിൽ വയലിൽ ഉഴുതു മറക്കാൻ ഉപയോഗിക്കുന്ന കലപ്പ. അതുപോലെ ഹലാസനം ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡോമിനെ ഉഴുതു മറിച്ച് വ്യത്യാസം വരുന്നത്, അബ്ഡോമിനും മസിൽസിനെ സ്ട്രെച്ച് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യും. അതാണ് ഹലാസനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റ് ഒത്തിരി ബെനിഫിറ്റ്സ് ഹലാസനത്തിലുണ്ട്. തൈറോയിഡ് പ്രശ്നത്തിന്, പ്രോബ്ലത്തിന് ഒരു ഉത്തമ പരിഹാരമാണ് ഹലാസന. പിന്നെ അതുപോലെ വേറെ പല ബെനിഫിറ്റ്സ് ഉണ്ട്, ഞാൻ ഈ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഹലാസന ഒത്തിരി വേർഷൻസ് ഉണ്ട്, അഡ്വാൻസ്ഡ് വേർഷൻസ് ഉണ്ട്. ഞാനൊരു ബിഗിനേഴ്സിന് എങ്ങനെ ഹലാസന ചെയ്യാം, വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള സ്റ്റെപ്സ് ആണ് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ നടന്നു നോക്കിയിട്ടുണ്ട്, ഓടി നോക്കിയിട്ടുണ്ട്, പല എക്സസൈസും ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടൊന്നും വയറ് കുറയില്ല. വയറ് കുറക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് വയറിനെ കംപ്രഷൻ ചെയ്യണം. വയറ് ഉള്ളിലോട്ട് വലിച്ചുകൊണ്ട് ചെയ്യുന്ന എക്സസൈസിനെ വയറ് മസിൽസ് സ്ട്രെങ്തൻ ആക്കി കുറക്കുകയുള്ളൂ. അപ്പം ഏറ്റവും നല്ല ഉത്തമ പരിഹാരം അല്ലെങ്കിൽ ഒറ്റമൂലി ഹലാസന തന്നെയാണ്. സോ ഡോണ്ട് വേസ്റ്റ് ദ ടൈം, ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. കാലുകൾ ചേർത്ത് വെച്ച്, കൈകൾ വശങ്ങളിൽ കമഴ്ത്തി വെച്ച്, നീണ്ടു നിവർന്ന് മലർന്ന് കിടക്കുക. നോർമൽ ബ്രീത്തിങ്, ശ്വാസം എടുത്തുകൊണ്ട് മുട്ടുവളയാതെ കാലുകൾ നേരെ 90 ഡിഗ്രിയിൽ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ട് പൊക്കി കാലുകൾ തലയ്ക്ക് മുകളിലൂടെ 45 ഡിഗ്രിയും ക്രമേണ 15 ഡിഗ്രിയും അതുപോലെ ടോസ് നിലത്ത് ടച്ച് ചെയ്യുന്നവരെ ഉയർത്തുക. വേണമെങ്കിൽ കൈകൊണ്ട് പുറകിൽ സപ്പോർട്ട് ചെയ്യാം. കൈകൾ പുറകിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശരീരത്തെ 90 ഡിഗ്രിയിൽ പെർപ്പെൻഡിക്കുലറാക്കുക. അതിനുശേഷം കൈകൾ നീട്ടി മാറ്റിൽ ലംബമായി വെക്കുക. 30 മുതൽ 60 സെക്കൻഡ് വരെ ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് സാവധാനം താഴ്ത്തി കൈകൾ പ്രസ് ചെയ്ത് കാലുകൾ മുട്ടുമടങ്ങാതെ തറയിൽ നിന്നും 45 ഡിഗ്രിയിലേക്കും പിന്നീട് 90 ഡിഗ്രിയിലേക്കും അതുപോലെ തന്നെ ആദ്യം വന്ന നിലയിലേക്കും കാലുകൾ ക്രമേണ സാവധാനത്തിൽ എത്തിക്കേണ്ടതാണ്. കാലുകൾ 90 ഡിഗ്രിയിലെത്തിയാൽ ശ്വാസം വിട്ടുകൊണ്ടാണ് കാലുകൾ മുട്ടുവളയാതെ കൈകൾ നന്നായിട്ട് പ്രസ് ചെയ്ത് താഴ്ത്തേണ്ടത്. അതിനുശേഷം ശവാസനത്തിൽ വിശ്രമിക്കുക. അടുത്തത് പ്രാക്ടീസ് സെഷൻസ് ആണ്. 10 മിനിറ്റ്സ് നന്നായിട്ട് വാമപ്പും സ്ട്രെച്ചിങ്ങും ചെയ്യുക. തുടക്കക്കാർ ഭിത്തിയിൽ സപ്പോർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ പ്രീവിയസ് വീഡിയോസ് വിപരീതകരണിയിലും അതുപോലെ സർവാംഗാസനത്തിലും വാൾ സപ്പോർട്ടോടെ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം അത് കണ്ടില്ലെങ്കിൽ അത് കാണണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാലുകൾ 90 ഡിഗ്രിയിൽ നിന്ന് എങ്ങനെ 45 ഡിഗ്രിയിലേക്ക് ലംബമായി വെക്കാം എന്നുള്ള പ്രാക്ടീസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് 90 ഡിഗ്രിയിൽ കാലുകൾ പൊക്കുക. അതിനുശേഷം അരക്കെട്ട് പൊക്കി ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ 45 ഡിഗ്രി ഹൈറ്റിലുള്ള ഒരു സ്റ്റൂളിൽ അല്ലെങ്കിൽ ഒരു കസേരയിൽ വെക്കാൻ ശ്രമിക്കുക. ഈ പൊസിഷനാണ് അർദ്ധ ഹലാസന. അതിനുശേഷം കൈകൾ ലംബമായി വെച്ച ശേഷം നോർമൽ ബ്രീത്തിങ് ചെയ്യുക. നാഭിയിലേക്ക് നോക്കി റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് സാവധാനം താത്തി കൈകൾ നന്നായി പ്രസ് ചെയ്ത് കാലുകൾ ആദ്യത്തെ പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക.
മൂന്നാമത്തെ സ്റ്റെപ്പിൽ കാലുകൾ 45 ഡിഗ്രിയിൽ നിന്ന് എങ്ങനെ 30 ഡിഗ്രിയിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ്. അതിന് സമാനമായ ഒരു സ്റ്റൂളോ ചെയറോ കണ്ടെത്തി വീണ്ടും പ്രാക്ടീസ് ഹലാസനം തുടരുക. ക്രമേണ കാലുകൾ 15 ഡിഗ്രിയിൽ എത്തിക്കുന്ന വിധവും പ്രാക്ടീസ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് 30 മുതൽ 60 സെക്കൻഡിന് ശേഷം കാലുകൾ ലംബമായി അരക്കെട്ട് സാവധാനം താഴ്ത്തി ആദ്യത്തെ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പ്രാക്ടീസ് തുടരുക. അർദ്ധഹലാസന പെർഫെക്റ്റായാൽ പൂർണ്ണ ഹലാസനം ചെയ്യാവുന്നതാണ്. നാലാമത്തെ സ്റ്റെപ്പിൽ കുഷ്യൻസോ അല്ലെങ്കിൽ ഒരു പില്ലയോ വെച്ച് ഹലാസനം തുടരാവുന്നതാണ്. 90 ഡിഗ്രിയിൽ നിന്നും 45 ഡിഗ്രിയിലേക്കും 45 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രിയിലേക്കും പിന്നെ 15 ഡിഗ്രിയിലേക്കും അവസാനം 5 ഡിഗ്രി അല്ലെങ്കിൽ ഫ്ലോറിൽ ഏകദേശം എത്തുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ഹലാസനം മുടങ്ങാതെ ചെയ്യുക. 1 മാസത്തിനുള്ളിൽ വയറിന് സൈഡിലുള്ള ബെല്ലി ഫാറ്റും കുടവയറും നല്ല വ്യത്യാസം കാണിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം സൂര്യ നമസ്കാരത്തിൻ്റെ 3ാമത്തെ സ്റ്റെപ്പായ പാദഹസ്താസനം ഡെയിലി 25 തവണ ചെയ്യുന്നതും നല്ല മാറ്റമുണ്ടാക്കും. ഹലാസന അല്ലെങ്കിൽ പ്ലോവ് പോസ് ചെയ്യുന്നതിൻ്റെ മറ്റ് ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് നല്ലതാണ്. ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കും, അതുകൊണ്ട് ഡയബറ്റീസിനും അതുപോലെ ഹൈപ്പർ ടെൻഷനും നല്ലതാണ്. വെയിറ്റ് കുറയ്ക്കും, പിന്നെ സൈനോസൈറ്റിസ് ഉള്ളവർക്ക് നല്ലതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഹലാസനം ചെയ്യാൻ പറ്റാത്തവർ ആരൊക്കെയാണെന്ന് നോക്കാം. ബി പി കൂടുതലുള്ളവർ, ആസ്മയുള്ളവർ, വയറിളക്കത്തെ സമയത്ത്, മെൻസ്ട്രുവേഷനും പ്രഗ്നൻസി പീരീഡിലും, ഹിപ്പിനോ നീസിലോ എന്തെങ്കിലും പ്രോബ്ലം, നെക്കിനോ ബാക്കിലോ പ്രോബ്ലം ഉള്ളവർ, അതുപോലെ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്തവരും ചെയ്യാൻ പാടില്ല മെയിനായിട്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നിങ്ങൾ സ്ഥിരമായി കാണുന്ന ഒരു വ്യൂവർ ആണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് കോഓപ്പറേഷൻ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.